ഹലോ കേക്കാം. ഹലോ ഹലോ ഹലോ, തോട് എത്ര കിലോമീറ്റർ ഉണ്ട്? വീടിന്റെ തൊട്ടടുത്ത്. 3 കിലോമീറ്റർ? ഇല്ലത്തെ തൊട്ടടുത്ത്. നിനക്കൊട്ടൊരു പണി തരാട്ട് ഞങ്ങൾ ചെയ്തതല്ലേ? അത് ഭയങ്കര അങ്ങനെ പറഞ്ഞു. അല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോവുകയാണ്. ക്യാമറയിൽ നോക്കി പറയാല്ലേ പേര്? അല്ല, പേര് പറയണത് പങ്കുവെക്കാൻ. ഞങ്ങളൊരു റെസ്റ്റോറൻറ്റില് ഒലിവ തിരുവനന്തപുരത്തുള്ള ഒരു തിരുവനന്തപുരത്തുള്ള ഒലിവ റെസ്റ്റോറൻറ്റിലാണ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് അമൃതാറ്റിയുടെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് എത്തിയപ്പോൾ ഒരു ഷേക്ക് കുടിക്കാനായിട്ട് വന്നാണ് ഇവിടെ. ചെറിയ ഷേക്ക്. അതാണ് 10 ദിവസം മാറി നിന്നപ്പോ ഈ പറഞ്ഞ പോലെ ഞാൻ ഒറ്റപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇതാ ഷേക്ക് വന്നിരിക്കുകയാണ്. വണ്ടിയിലുള്ള വണ്ടിയാണോ? കുടിച്ചേക്കാം. ഹോട്ടല് എറണാകുളത്ത് നമ്മൾ ഇവിടെ ഇല്ലായിരുന്നു. അവിടെ ഷട്ടിൽ വഴി ഒരുകൂടെ ഹോട്ടല് പറഞ്ഞു. ഞാൻ വൈഫിൻ്റെ മറ്റേ വിളിച്ച് പറഞ്ഞ കാര്യം പറയാം. എന്നിട്ട് അടുത്തൊരു മാറ്ററോട് പിടിച്ചിട്ട് നിർത്തേണ്ടത്. അടുത്തൊരു മാറ്ററോ പിടിച്ചു നിർത്താല്ലേ? പറഞ്ഞതല്ലാത്ത എന്തെങ്കിലും സാധനം അടിച്ചു പൊളിക്കുക. അടിച്ചു പൊളിക്കായിരുന്നു. കാരണം ഇഷ്ടംപോലെ സ്റ്റേജ് ഷോ അതൊക്കെ പറയാലോ. പണ്ടൊക്കെ സുരാജേട്ടനൊക്കെ ഓടിയത് കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു വിളിച്ചായിരുന്നു. ഷാജനേട്ടൻ വിളിച്ചാലും പറയാം. ഷാജൻ വിളിച്ചു, എല്ലാവരും വിളിച്ചു. പ്രചോദനം വിളിച്ചു അല്ലേ? നവാസിക്ക വീഡിയോ സ്റ്റോറി എന്ത് വരി കഴിക്കരുത്? എന്തെന്ന് ചോദിക്കാം? എന്തറി സ്ട്രോബെറി എന്തോ സ്ട്രോബെറി ആയിരുന്നു. വീഡിയോ സ്ട്രോബെറിയുടെ ഈ ഒരു അഭിമുഖത്തിൽ അല്ല അഭിമുഖല്ല ചാനലിൻ്റെ പേരറിയോ? ചാനലിൻ്റെ പേരറിയോ? ഇല്ല. വീഡിയോ സ്ട്രോബെറി പറഞ്ഞേ. എന്തറിയാ? നമസ്കാരം, ഞാൻ സുമേഷ് ചന്ദ്രൻ. ഹലോ ഹലോ, റോളിംഗ് ആണോ? ആ പിന്നെ അഞ്ചിരി നായർ. പിന്നെ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച കൃത്യ അഞ്ജലി നായർ എടുക്കട്ടെ. ഹലോ, അയ്യോ, ഞാൻ തിരുവനന്തപുരത്താ. ഇപ്പോൾ ഒരു ചെറിയൊരു സംഭവമുണ്ട്. ഞാനിപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഒരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുകയപ്പോൾ അപ്പോൾ കട്ട് ചെയ്ത സമയത്താണ് സൈലൻ്റായിട്ട് ഫോൺ വെച്ചിട്ടുണ്ട്. ടേബിളിൻ്റെ ഫ്രണ്ടിൽ ഫോൺ വെച്ചേക്കായിരുന്നു. അപ്പോൾ ഞാൻ കറക്റ്റ് ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഗണേശൻ്റെ കാര്യങ്ങളും അതുപോലെ അവരൊക്കെ ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാൻ പെട്ടെന്ന് ഇനി എൻ്റെ ഭാര്യയെക്കുറിച്ച് പറയണം. കട്ട് ചെയ്തപ്പോൾ ഭാര്യയെക്കുറിച്ച് പറയണം, അഞ്ജലിദാരെക്കുറിച്ച് പറയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ അവർ ചോദ്യം ചോദിക്കണം. അന്ന് ചേട്ടാ ക്ലോസ് വയ്ക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ക്ലോസ് വെച്ചോണ്ടിരുന്നപ്പോൾ കൃത്യം കോള്. എന്താ പൊക്കി പറയണ്ടേ? അവിടെ വേറൊരു ഇൻ്റർവ്യൂ ആ ടീം വിളിച്ചു. വിളിച്ചപ്പോൾ നാളെ ആറ്റ വിളിക്കുമെന്ന്. ഇപ്പം 4 നാട്ടിലുണ്ട്. 8 മണിയായില്ലേ? 8:20 വരുന്നു. ആ രാധാസിൻ്റെ തൊട്ട് മുകളിൽ
റൂമിലാണ് ഞാൻ. ആ മോളിലേക്ക് ഞാൻ പോലും ഒറ്റയ്ക്കാണോ? റൂമല്ല ഇതിനകത്ത്, നമ്മുടെ മേളിലുള്ള ഈ ഹോട്ടലിൻ്റെ തന്നെ മേളിലുള്ള ഹോള്. അപ്പോൾ ഒരു കാര്യം അവിടെ പറഞ്ഞാൽ മതി, അവിടെ ഷൂട്ട് തുടങ്ങുമ്പോൾ പോകുന്ന പറഞ്ഞ് കയറി വന്ന്. തീരാൻ പോണു, തീരാൻ പോണു. എറണാകുളത്തുള്ള നമ്മുടെ കൂട്ടുകാരെ ആ കൊടുക്കാവോ, കൊടുക്കാവോ? അഞ്ജലീനെ നമസ്കാരം. ആ കൊടുത്തു, കുഴപ്പമില്ല. ടെലിവിഷനിലുള്ള സമയത്തും ഓരോ സ്കിറ്റുകൾ കാണുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും സസ്പെൻസ്. ആ വെറുതെ ഇല്ല, ഒന്നും കാണാത്ത രീതി. അതുപോലെ ചിന്ത തന്നൊരു സിനിമയാണ് നമ്മുടെ ദൃശ്യം വൺ. ദൃശ്യം വൺ എന്ന് വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. വൈഫിനെ വൈഫായിരിക്കും, വൈഫ് പറയാനൊന്നുമില്ല. വൈഫ് വൈഫിനെ കുറിച്ച് ഞാൻ വേറെ ഇതിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. വൈഫ് ഈ സിനിമ കണ്ടിട്ട് ആദ്യം വിളിക്കുന്നത് എൻ്റെ പ്രിയതമ്മയാണ്. എന്നാ പറഞ്ഞേ, സിദ്ദിഖ് സാർ അത് ആ പറയാം. സിദ്ദിഖ് സാറിനോട് അല്ല, സോറി. ഓ എങ്ങനെയാ പ്രത്യേകിച്ച്? അതെ, പക്ക കൊട്ടേഷനായെന്നൊക്കെ പറഞ്ഞു സാറ്. ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ ആ വേണ്ട വേണ്ട, ജിത്തു സാറൊരു ഡയറക്ട് അല്ല, സോറി സാറൊക്കെ തമാശക്ക് പറഞ്ഞ മേലട രണ്ട് മക്കൾ. സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് വീഡിയോ സ്ട്രോബെറി. ആ എന്താ വീഡിയോ സ്ട്രോബെറി? സ്ട്രോബെറി വീഡിയോ സ്ട്രോബെറി ബെൽ ബട്ടൺ അതാണ്.